Hi guys, I'm Ria and welcome back to my YouTube channel Ria's Creative Arts. Appam innathe video nu parayunnathu clay use cheyidittu nammal or antique bottle art aanu cheyan povunnathu. Appo namukku nere video like kadakkam. Appa daandi njan ivide or glass bottle aanu eduthittullathu. Idu or wine bottle aanu. Appo first namukku idile tissue paper onnu ottichu kodukkam. Ipa daandi tissue paper eduthittunde pinna korchu fevicol vaattum or flat brush eduthittunde ini nammal idu endedukkano nu parnjale korchu tissue paper eduthitte bottle lote namukku stick cheyidukka ipa tissue cherudayitte adile vechu bottle lote vechu kodutende shesham fevicol water nammal aaru tissue lote ingane apply cheyidukka aa bottle il tissue ottichu nikkan vendittana flat brush illatha varku normal brush enne edukkam ഞാൻ ഇപ്പം ടിഷ്യു പേപ്പർ രണ്ട് ലെയർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ ലെയർ ഒക്കെ കൊടുക്കാം ട്ടോ അപ്പോൾ ഇതുപോലെ ഫെവിക്കോൾ വാട്ടർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് രണ്ട് ലെയർ ഒന്ന് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇതേ ഗൈസ് നമ്മൾ ടിഷ്യു പേപ്പർ ദാ രണ്ട് ലെയർ കൊടുത്ത് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ദാ ക്യാമലിൻ്റെ ബ്ലാക്ക് കളർ ആക്ലി കളർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ ബേസ് കോട്ടായിട്ട് കൊടുക്കാം ഇപ്പോൾ ദാ ബോട്ടിലേക്ക് ബ്ലാക്ക് കളർ ഇതാ കുറച്ചായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തെടുക്കാം ബ്ലാക്ക് തന്നെ നമുക്ക് വേണമെന്നില്ല പിന്നെ നമ്മളൊരു ആൻറ്റിക് ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന കൊണ്ടാണ് ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾക്ക് അപ്ലൈ ചെയ്തെടുക്കാം ഇതുപോലത്തെ വൈൻ ബോട്ടിൽസ് തന്നെ നമുക്ക് വേണമെന്നില്ല വേറെ എല്ലാ സ്ക്വയറോ റെക്ടാംഗിളോ അങ്ങനത്തെ ഇഷ്ടമുള്ള ഷേപ്സിലുള്ള ബോട്ടിൽസ് എടുക്കാം പിന്നെ അല്ലാതെ ടിഷ്യൂ പേപ്പർ തന്നെ നമുക്ക് ഒട്ടിക്കണമെന്നില്ല ന്യൂസ് പേപ്പറോ പഴയ ബുക്ക് പേപ്പറോ വല്ലതും എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇപ്പം നമുക്കിത് മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ക്ലേ എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എയർഡ്രൈ ക്ലേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഫെവിക്രൈൻ്റെ മോൾഡിറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പം ആ ഒരു കുട്ടി റോളർ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മുടെ ക്ലേ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇപ്പം ഇതാ പരത്തി എടുത്തിട്ടുണ്ട് ഇനിതാ ഇതുപോലത്തെ പഞ്ചിങ് കട്ടേഴ്സാണ് എടുത്തിട്ടുള്ളത് ഇത് ക്ലേ കേക്കിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇതിലിപ്പം ഈ ഒരു മൂന്ന് തരത്തിലുള്ള ഷേപ്സ് ഉണ്ട് വലുത് പിന്നെ ഇതുപോലത്തെ ഈ മൂന്ന് സൈസിലുള്ള കട്ടേഴ്സ് ഉണ്ട് അപ്പം ഈ മൂന്ന് സൈസിലാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് ഈ ഒരു വലിയ സൈസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലേ മോൾഡിൻ്റെ അകത്ത് ഒന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ നല്ല പ്രസ് ചെയ്തിട്ട് അതൊന്ന് എടുക്കാൻ പോകുമ്പോൾ നമുക്കിതാ ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ കിട്ടും എന്നിട്ട് അതിൻ്റെ സൈഡ്സിലുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് പതുക്കെ മെല്ലെ ഒന്ന് എടുത്തു കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമുക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള സൺഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് കട്ടേഴ്സ് ഉണ്ടോണ്ട് മൂന്ന് കട്ടേഴ്സിൽ മൂന്ന് മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ 9 ഫ്ലവേഴ്സ് ഉണ്ട് ഇനി നമുക്ക് ലീവ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പോൾ കുറച്ച് ക്ലേ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലത്തെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതിൽ ചെറുതായിട്ടൊരു ലീവ്സിൻ്റെ പാറ്റേൺ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ലീവ്സിൻ്റെ കട്ടേഴ്സ് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ലീവ്സ് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസ് എടുത്തേക്കുക അപ്പം ഈ ഒരു ക്ലേ ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇതാ അത്രേ ഉള്ളൂ ഇനി ഇതാ ലീവ്സിൽ ഇതാ ചെറുതായിട്ടുള്ള ഇങ്ങനെ ലീഫിൻ്റെ ആ ഒരു പാറ്റേണിൽ പോലെ ചെറുതായിട്ട് വരകളൊക്കെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ കുറച്ച് ലീവ്സ് ഉണ്ടാക്കി നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിത് ബോട്ടിലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പെയിൻ്റ് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ജൂട്ട് ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ആ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട് ഫെവിക്കോൾ ഇതാ ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഇതുപോലെ ഒരു നീളമായിട്ടുള്ളൊരു ലൈനിൽ നിന്ന് വരച്ചെടുക്കുക കേട്ടോ ഫെവിക്കോൾ വെച്ചിട്ട് എന്നിട്ട് അതിൽ നമ്മുടെ ത്രെഡ് ഒന്ന് വെച്ചു കൊടുക്കുക അപ്പം നമുക്ക് ജൂട്ട് ത്രെഡ് തന്നെ വേണമെന്നില്ല ഉള്ളൻ ത്രെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഇതാ പതുക്കെ മെല്ലെ ആ ഒരു ഫെവിക്കോളിലോട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്
thread ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ട്ടോ ഇപ്പം ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു ഫ്ലവറിന്റെ ബാക്കിലായിട്ട് തന്നെ കുറച്ച് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം ഇന്നിതാ നമുക്ക് എവിടെയൊക്കെ ഒട്ടിക്കണോ അവിടെയൊക്കെ നമ്മുടെ ഫ്ലവേഴ്സ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ട്ടോ ഇപ്പം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സ്ഥലത്തിലൊക്കെയാണ് ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഒട്ടിച്ചു കൊടുക്കാവുള്ളൂ കണ്ടോ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ദാ ഞാൻ ബോട്ടിൽ കംപ്ലീറ്റ് നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ മൊത്തം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ലീവ്സ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അത് ഇതുപോലത്തെ ലീവ്സ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം ദാ നമുക്ക് ലീവ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഉണ്ടോ ഇതുപോലെ നമ്മുടെ ലീവ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഒരു 6 മെറ്റാലിക് ഷേഡ്സ് എടുത്തിട്ടുണ്ട് പിങ്ക് സ്കൈ ബ്ലൂ സ്പ്രിങ്കിൾ ഗ്രീൻ ചെറി റെഡ് ഗോൾഡൻ യെല്ലോ ജാഡ് ഗ്രീൻ അപ്പം ഈ ഒരു 6 കളേഴ്സാണ് ബോട്ടിലിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇപ്പം ഇതാ കുറച്ച് പിങ്ക് പെയിൻറ് എടുത്തിട്ടുണ്ട് എനിക്ക് നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലവറിന് പെയിൻറ് ഇപ്പം പിങ്ക് ഷെയ്ഡ് മൊത്തം കൊടുത്തെടുത്തിട്ടുണ്ട് ഇനിതാ ദാ സ്പ്രിങ്കിൾ ഗ്രീന് ലീഫിനാണ് കൊടുക്കാൻ പോകുന്നത് അപ്പം മെറ്റാലിക് ഷെയ്ഡ്സ് ഇല്ലാത്തവർക്ക് ആക്രിലിക് നോർമൽ ആക്രിലിക് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ലീഫിനൊക്കെ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം ഇപ്പം സ്റ്റെമ്പിനും ലീഫിനും ജാഡ് ഗ്രീനും സ്പ്രിങ്കിൾ ഗ്രീനും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലവേഴ്സിന് ഇതാ ഗോൾഡൻ യെല്ലോ സ്കൈ ബ്ലൂ പിങ്ക് ചെറി റെഡ് അപ്പം നമുക്ക് ഈ ഒരു 4 കളേഴ്സ് ഫ്ലവേഴ്സിന് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല സബ്സ്ക്രൈബ് തൊള്ളട്ടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ നിന്നിരിക്കുന്ന ഒരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രം ഞാനിന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം ബൈ ബൈ സീ